ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി തോരനാണ് ഞാൻ തയ്യാറാക്കാൻ പോണത്. അഞ്ചില തോരൻ. അപ്പം ഞാൻ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി അഞ്ചിലകൾ പൊട്ടിച്ചെടുക്കുകയാണ്. ആദ്യം ഞാൻ എടുക്കുന്നത് കുമ്പളത്തിൻ്റെ ഇലയാണ്. ഇഷ്ടമുള്ളത്രയും അളവെടുക്കാം. ഞാനൊരു 4-5 ഇലയാണ് കുമ്പളത്തിൻ്റെ എടുത്തത്. ഇനി ഞാൻ എടുക്കുന്നത് മത്തയുടെ ഇലയാണ്. ഇതൊക്കെ വളരെ ഹെൽത്തിയാണ്. മത്തയുടെ ഇലയും പൂവൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പം ഇലയാണ് എടുക്കുന്നത്. അത് ഒരു 3-4 എണ്ണമൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ താഴ്വശമാണിത്. ഇവിടെ അത്യാവശ്യം കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഇലകളെല്ലാം മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇലക്കറികളുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അയണിൻ്റെ അംശം ധാരാളം അടങ്ങിയതാണ് ഇലക്കറികൾ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ മുറിച്ചെടുക്കുന്നത് ചേമ്പിൻ്റെ ഇലയാണ്. ഞാനിപ്പോൾ ഇവിടെ ചീമച്ചേമ്പിൻ്റെ ഇലയാണ് കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാൻ ഞാനിവിടെ 2-3 എണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ചെറുചേമ്പിൻ്റെ എടുക്കാൻ നമുക്ക് കാട്ടുചേമ്പാണെങ്കിൽ ഏറ്റവും ഗുണം കൂടുതൽ. അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ ഇല കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചേനയുടെ ഇലയാണ് കട്ട് ചെയ്തെടുക്കാൻ പോണത്. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയാണ് സമയം. ഈ ഒരു സമയത്താണ് ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയത്. ഇനി ഞാൻ എടുക്കുന്നത് ചേനയുടെ ഇലയാണ്. ഇതാ ഇതുപോലെ തളിർത്ത് വരുന്ന ഇലയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്രയും ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇത്രയും കട്ട് ചെയ്തെടുത്തു. ഇനി ഞാൻ എടുക്കുന്നത് പയറിൻ്റെ ഇലയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഇതേ ഇലകൾ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോ നാട്ടിലും കിട്ടുന്നത് ഒക്കെ എടുത്താൽ മതി. ഇപ്പം ചീരയില ഉണ്ടെങ്കിൽ അതെടുക്കാം, തകര അങ്ങനെയുള്ള തഴുതാമ അതൊക്കെ എടുക്കാം നമുക്ക്. അപ്പോൾ ഇനി ഞാൻ പയറിൻ്റെ ഇല കട്ട് ചെയ്തെടുക്കട്ടെ. ഇത് ചതുരപ്പയറിൻ്റെ ഇലയാണ്. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇലകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ മുരിങ്ങയില മാത്രം ഉപയോഗിക്കാൻ പാടില്ല. കാരണം കർക്കിടക മാസമാകുമ്പോൾ മുരിങ്ങയിലേക്ക് വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല കയ്പ്പൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അത് മാത്രം എടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പയറിൻ്റെ ഇലയും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് തോരൻ വയ്ക്കാനായിട്ട് പോകാം. അപ്പോൾ അത് ഇത്രയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ള ഇലകൾ. അപ്പോൾ 5 ഇലയാണെങ്കിൽ 5, 10 ഉണ്ടെങ്കിൽ 10 എടുക്കാം, 3 ഉള്ളെങ്കിൽ 3 എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് കറി തയ്യാറാക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിയിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒത്തിരി കുരുകുരാന്നൊന്നും അരിയണ്ട. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള തോരനൊക്കെ നമ്മൾ മൺചട്ടി വെക്കുന്നതാണ് കൂടുതൽ ഹെൽത്തിയും ടേസ്റ്റിയും. അപ്പോൾ ഇതുപോലുള്ള മൺചട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിലായാലും നല്ലതാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അരി ചേർത്ത് കൊടുക്കണം. അരി എന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതരിയായാലും കുഴപ്പമില്ല, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ അരിയും കൂടെ ചേർത്തിട്ട് ഈ തോരൻ റെഡിയാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അരി നന്നായിട്ട് പൊട്ടി ഇങ്ങനെ വീർത്ത് വരും. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് ഇതുപോലെ വെളുത്ത് ഉണ്ട്, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ സവോള കട്ട് ചെയ്തതും. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ചേർക്കുമ്പോഴാണ് ഈ ഒരു തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആയി വരണ്ട. അപ്പോൾ അത് ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറാൻ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനിവിടെ 1/2 ഒരു പിന്നെ ഒരു കുറച്ച് കൂടിയിട്ടുണ്ട്. ഒരു മൊത്തം 1/4 ടീസ്പൂണേ ചേർത്തുള്ളൂ. അത്രയും മതി. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് 1 സെക്കൻഡ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ തോരനല്ലേ, നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകി ഇതും കൂടെ ചേർക്കാം. ഞാനിവിടെ എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സ് അല്ല ചേർത്താം, അതിന് പകരം നമുക്ക് പച്ചമുളക് ആണെങ്കിലും മതിയേ. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 ടൈപ്പ് ഇലകളും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചേമ്പിൻ്റെ ഇല, ചേനയുടെ ഇല ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന തോരൻ നമ്മൾ കഴിക്കുമ്പോൾ നാക്കിനൊക്കെ എന്തെങ്കിലും ഇറിറ്റേഷൻ പോലെയൊക്കെ ഉണ്ടാവുമോ എന്ന് പലർക്കും സംശയമുണ്ടാവും. പക്ഷെ ഒരു കുഴപ്പവും ഇല്ല, നമ്മൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി കഴിക്കേണ്ടത് തന്നെയാണ്.
അങ്ങനെയുള്ള ഒരു വിഷയവും നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഇലയും ഈ തേങ്ങയും സവോളയും ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒട്ടും തന്നെ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ തോരനിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഇനിയാണ് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പം തന്നെ ഇത് പകുതി വേവായി. ഇലക്കറികൾ ഒരുപാട് സമയമൊന്നും വേവണ്ടല്ലോ. ഇപ്പം തന്നെ 2 മിനിറ്റായി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ തോരൻ അത്യാവശ്യം ചുരുങ്ങി അളവൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെ ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോരൻ റെഡിയായി കിട്ടി. ഇത് മാത്രം മതി ശരിക്കും ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പിയുമായിട്ട് വരാം. ബൈ ബൈ.